yang dalam lima puluh tahun di dalam nasi cuk tak sadarkan ketinggalan. Idana ഒരു മൈത്രി ഇദ്ദേഹം വലിയൊരു കർഷക കുടുംബത്തിലെ അംഗമാണ് ഇപ്പോൾ ഇദ്ദേഹം വലിയൊരു കണങ്കേരി കുടുങ്ങിയവനുമാണ് അതുകൊണ്ട് തന്നെ ഇയാൾ വളരെ ദുഃഖിതനുമാണ് ബാങ്ക് വായ്പയെ കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു വഴി തെളിഞ്ഞു ആത്മഹത്യ ആത്മഹത്യ പലവിധം ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത് വെള്ളത്തിൽ ചാടി മരിക്കണോ വേണ്ട മൂക്കിൽ വെള്ളം കയറിയാൽ ജലദോഷം വരും തീവണ്ടിക്ക് തലവച്ചാലും വേണ്ട ഇന്ത്യൻ റെയിൽവേയിലെ എങ്ങനെ വിശ്വസിക്കുന്നു വണ്ടി വരാൻ വൈകിയാൽ റെയിൽവേ പോലീസ് പിടിക്കാൻ എത്താത്തു അവസാനം അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി ഒരു മുഴം കയർ തന്നെ ശരണം അപ്പോഴാണ് അയാൾ ആലോചിച്ചത് തൂങ്ങിച്ചെത്താൻ ശ്വാസം മുട്ടില്ലേ പിന്നെ എന്ത് ചെയ്യും ഇത് കണ്ടാണ് ഗുൽമാൽ സിംഗിന്റെ ഭാര്യ ശാന്താഭായി അവിടേക്ക് വന്നത് ഈ കാഴ്ച കണ്ടിട്ട് അവർ നെഞ്ചത്തടിച്ചു കരഞ്ഞു ഇടിവെട്ടുന്ന ശബ്ദം കേട്ട് മഴ വരാൻ പോകുന്നതാണെന്ന് കരുതി ഗുൽമാൽ സിംഗ് തുള്ളി ചാടി എന്റെ ദൈവമേ എന്ന് പറഞ്ഞ അവർ വീണ്ടും നെഞ്ച് തിരിച്ചു കാര്യം മനസ്സിലായ അയാൾ അവരോട് നെഞ്ച് തിരിക്കരുതെന്ന് അപേക്ഷിച്ചു പകരം അയാൾ അവരെ കൊനീക്ഷ നടത്തി മുതുകത്തെ പൊതുയോഗം കൂടി യോഗം കഴിഞ്ഞപ്പോൾ ശാന്താബായി ശാന്തയായി കൃതജ്ഞത പറഞ്ഞ യോഗം തിരിച്ചു വിട്ടു തെറ്റ് മനസ്സിലാക്കിയ അയാൾ അവരോട് മാപ്പ് പറഞ്ഞു ഇരുവരും കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞു ഈ സമയം ശാന്താഭായി ചോദിച്ചു നമ്മൾ എങ്ങോട്ട് പോകും വാ നമുക്കകത്ത് മുറിയിലേക്ക് പോകാം എന്നാർക്ക് കേട്ട് പട്ടിണി മൂലം ശോഷിച്ച അയാൾ തെറിച്ചു വീണു കൃഷിയോ നശിച്ചു എന്നെയും കൂടി നശിപ്പിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ ശാന്താഭായി ചോദിച്ചു ഈ കുടുംബത്തിൽ കെട്ടിക്കിടക്കാതെ നിങ്ങൾ കന്യാസിൽ പോയി പണിയെടുത്തുകൂടെ കൊള്ളാം നല്ല ഐഡിയ അയാൾ അപ്പോൾ തന്നെ തന്റെ ആയുധങ്ങളുമായി ദൂരെ ഒരു ഗ്രാമത്തിലേക്ക് ചൂണ്ടിച്ചു പോകും ഗുൽമാലിൽ പോയ വേർപാടിൽ ശാന്താഭായി ദുഃഖിച്ചിരുന്ന തേനി തേങ്ങി കരഞ്ഞു ഈ സമയത്താണ് ഗ്രാമസേവകൻ അവിടേക്ക് കടന്നു വന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം ഗ്രാമസേവകൻ ചോദിച്ചു കൃഷിയും പോയി മഴയും പോയി ഭർത്താവ് ദൂരെ പണിക്കും പോയി ഇതും പറഞ്ഞ് അവർ വീണ്ടും കരഞ്ഞു ഇത് കേട്ട് ഗ്രാമസേവകൻ ചോദിച്ചു ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ ഇത് കേട്ടതും ശാന്താഭായി ഒരു നിമിഷം ആലോചിച്ചു സഹായതത്വവുമായി വീട്ടിൽ കയറി വന്ന ഈ മഹാലക്ഷ്മണനെ ചവിട്ടി പുറത്താക്കണം വേണ്ട ഈ കാഴ്ച കണ്ട് ഗ്രാമസേവകൻ പറഞ്ഞു കൃഷിഭൂമി വെറുതെയിട്ടിട്ട് കാര്യമില്ല അവിടെ വേണ്ട രീതിയിൽ കൃഷി ചെയ്യാൻ പഠിക്കണം പുതിയ രീതിയിൽ കൃഷി ചെയ്താൽ കൃഷി തടച്ചു വളരും ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം വരൂ അന്ന് രാത്രി മേഘങ്ങൾ ഉരുണ്ടുകൂടി താമസിയാതെ ഇടിവെട്ടോടുകൂടി മഴ പെയ്തു വിത്തു വിതയ്ക്കാൻ പറ്റിയ സമയം ശാന്താഭായി തുള്ളി ചാടി മാസങ്ങൾ കടന്നുപോയി വിതച്ച വിത്ത് മുളച്ചു തുടങ്ങി മൂന്ന് വർഷം കഴിഞ്ഞ ദൂരെ ഗ്രാമത്തിൽ പണിക്ക് പോയ ഗുൽമാൽ സിംഗ് തെണ്ടി തിരിഞ്ഞു തിരിച്ചു വന്നു
കൃഷിസ്ഥലത്ത് വന്നാൽ മത്സ്യം അയാൾ ഇടപെട്ടു പോയി. എൽ കെ ജിയിലും യു കെ ജിയിലുമായി മൂന്ന് വിത്തുകൾ വളർന്നു വന്നതായി അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഓടിക്കുന്ന ഭാര്യയെ അയാൾ കെട്ടിപ്പുണർന്നു. ഇതിനിടയിൽ മത്സ്യം ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു? ഒരു കൂസലുമില്ലാതെ ശാന്തമായി പറഞ്ഞു, എല്ലാം ഗ്രാമസേവകന്റെ സഹായം. അതുകൊണ്ടാണ് ഒരു ഗ്രാമസേവകൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളെയും സേവിക്കുന്നവരായിരിക്കണം യഥാർത്ഥ ഗ്രാമസേവകൻ. പക്ഷേ ഇത്രയും സേവനം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗ്രാമസേവകന് നന്ദി. അന്ന് ആ ഗ്രാമത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഇന്നത്തെ സാരാംശം, ഏതോ പാടാം, ഏതോ വയൽ, ഏതോ കൃഷി, ഏതോ സ്ഥലത്ത്. അതായത് സ്വന്തം കൃഷിസ്ഥലത്ത് അവരവൻ നല്ല രീതിയിൽ കൃഷി ചെയ്തില്ലെങ്കിൽ അവിടെ കരക്കാർ വന്ന് കൃഷി ചെയ്യും.